ജോർജറ്റ് ഫാബ്രിക്കിൽ യോക്ക് പോർഷനിൽ ഹെവി വർക്ക് ചെയ്തിട്ടുള്ള സൽവാർ സെറ്റ്സിൻ്റെ കളക്ഷനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം വേഗം കളക്ഷൻസ് കാണാം. ഡാർക്കർ ഷെയ്ഡ്സും പേസ്റ്റൽ ഷെയ്ഡ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡാർക്കർ ഷെയ്ഡാണ് ഇഷ്ടമെങ്കിൽ ഡാർക്കർ ഷെയ്ഡ് പർച്ചേസ് ചെയ്യാം, അതുപോലെ തന്നെ പേസ്റ്റൽ ഷെയ്ഡാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ പേസ്റ്റൽ ഷെയ്ഡ് പർച്ചേസ് ചെയ്യാം. അതുപോലെ ഈ ഷെയ്ഡ്സ് അല്ല നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾക്ക് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ലുക്കിലുള്ള കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈനിങ് ടീമിനെ കോൺടാക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കളർ കോമ്പിനേഷൻ ചെയ്തു തരും. പക്ഷേ അതിനൊരു ഇച്ചിരി ടൈം ഫ്രെയിം എടുക്കും, ഇതിൻ്റെ കോസ്റ്റിങ്ങിനേക്കാൾ ഇച്ചിരി കൂടെ ഡിഫറൻസും വരും. കാരണം ഇത് നമ്മൾ ബൾക്കായിട്ട് ചെയ്യുന്നത് കാരണം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റിംഗ് ഇച്ചിരി കൂടെ വേരിയേഷൻ വരും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വേഗം കളക്ഷൻസ് കാണാം. ഡിഫറൻ്റ് ആയിട്ടുള്ള യുക്കിൽ എന്ന് പറഞ്ഞാൽ യോക്ക് പോർഷനിൽ തന്നെയാണ് വർക്ക് വന്നിരിക്കുന്നത്. ജോർജറ്റ് ഫാബ്രിക്കിൽ യോക്ക് പോർഷനിൽ ആരി എംബ്രോയിഡറിയും അതുപോലെ കണ്ടോ ലൈൻ എംബ്രോയിഡറി, ആരി വർക്ക് വെച്ച് ആരി സൂചി വെച്ചിട്ട് ചെയ്യുന്ന എംബ്രോയിഡറി ഡിസൈനാണ്. അതിനകത്ത് കട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. മെറ്റാലിക് ബ്ലൂ കളറിലെ കട്ട് ബീഡ്സും സ്കൈ ബ്ലൂ കളറിലെ പേൾസും ആണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇത് നമ്മൾ ഡ്രൈ വാഷ് ചെയ്ത് യൂസ് ചെയ്യുക. കാരണം എന്നാന്ന് വെച്ചാൽ ഈ പേൾസിൻ്റെയൊക്കെ കളർ പോകാനുള്ള ചാൻസസ് ഹൈ ആണ്. അതുകൊണ്ട് നമ്മൾ ഡ്രൈ വാഷ് ചെയ്ത് യൂസ് ചെയ്യുക. ഇതിപ്പോൾ നമുക്ക് ഇതിപ്പോൾ നമ്മൾ സൽവാർ സെറ്റ് ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ടോപ്പായിട്ട് അതായത് ഫ്രോക്ക് ആയിട്ടുള്ള പാറ്റേൺ ഉണ്ട്, ചെറിയൊരു യോക്കട്ടിങ് കൊടുത്തിട്ട് ഫ്രോക്ക് ആയിട്ടുള്ള പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ഇതാണ് എൻ്റെ ടോപ്പ് വന്നിരിക്കുന്നത്, ഡാർക്ക് നേവി ബ്ലൂ കളർ. അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ലക്നൌവി ലുക്കിൽ വരുന്ന ദുപ്പട്ടയാണ്. ഷിഫോൺ ഫാബ്രിക്കിനകത്ത് ഫുള്ളായിട്ട് ആ ഒരു ബ്ലൂ ഷെയ്ഡ് തോന്നുന്ന ഫിനിഷിങ്ങിലാണ് എൻ്റെ എംബ്രോയിഡറി ഡിസൈൻ ചെയ്തേക്കുന്നത്. നാല് സൈഡിലും ക്രോഷിയോ ലേസും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ടോപ്പും ദുപ്പട്ടയും. ബോട്ടം വന്നേക്കുന്നത് സറ്റൂൺ ഫാബ്രിക്കിലാണ്, നേവി ബ്ലൂ കളറിലുള്ള സറ്റൂൺ ഫാബ്രിക്കാണ് എൻ്റെ ബോട്ടം സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് എൻ്റെ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും. ഇത് ഫസ്റ്റ് സെറ്റ്. ഇതിൻ്റെ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ട്, നാലല്ല അഞ്ച് കളേഴ്സ്. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ബോട്ടിൽ ഗ്രീൻ കളറാണ്. ബോട്ടിൽ ഗ്രീൻ കളറിലും ഇതേപോലെ തന്നെ യോക്ക് പോർഷനിൽ ഹൈലൈറ്റ് ചെയ്ത വർക്ക് വന്നിട്ടുണ്ട്. മെറ്റാലിക് ഗ്രീൻ കളറിലുള്ള കട്ട് ബീഡ്സ് ഡയമണ്ട് ഷേപ്പിൽ കൊടുത്തിട്ട് ഗോൾഡൻ കളറിലെ പേൾസ് ആണ് കൊടുത്തേക്കുന്നത്. നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഗോൾഡൻ എന്ന് പറഞ്ഞാലും ഗോൾഡൻ പീച്ച് കളറിലുള്ളതാണ്, ഡാർക്ക് ഗ്രീൻ കളർ. ബോട്ടിൽ ഗ്രീനിനേക്കാളും ഒരു ടോണും കൂടെ ലൈറ്റർ ആയിട്ടുള്ള ഗ്രീൻ കളറിലുള്ള ജോർജറ്റാണ് ഫാബ്രിക് യൂസ് ചെയ്തേക്കുന്നത്. ഷിഫോണിനകത്ത് എംബ്രോയിഡറി ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ദുപ്പട്ട. ദുപ്പട്ടയുടെ നാല് സൈഡിലും ക്രോഷിയോ ലേസ് ഉണ്ട്. സറ്റൂൺ ഫാബ്രിക്ക് സെയിം കളറിൽ ഡൈ ചെയ്തതാണ് എൻ്റെ ബോട്ടം, ടോപ്പ് ബോട്ടം ദുപ്പട്ട. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഗ്രേ ടോണാണ്, അതൊരു പേസ്റ്റൽ ഗ്രേ ഷെയ്ഡിനകത്ത് ഡാർക്ക് ഗ്രേ കളറിലെ പേൾസും സെൽഫ് കളറിലെ ത്രെഡും സെൽഫ് കളറിലെ കട്ട് ബീഡ്സും ആണ് യൂസ് ചെയ്തേക്കുന്നത്. യോക്ക് പോർഷൻ ദുപ്പട്ട വന്നേക്കുന്നതും സെയിം എംബ്രോയിഡറി പാറ്റേണിൽ നാല് സൈഡിലും ക്രോഷിയോ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ദുപ്പട്ട ആണ് എൻ്റെ ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത്. ബോട്ടം വന്നേക്കുന്നത് സാൻറ്റൂൺ ഫാബ്രിക്, ടോപ്പ് ബോട്ടം ദുപ്പട്ട. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് പിങ്കാണ്. പിങ്ക് എന്ന് പറഞ്ഞാലും പീച്ച് പിങ്ക് കളറാണ് കേട്ടോ, ബ്രൈറ്റ് പിങ്ക് ആണ്, ബ്രൈറ്റ് പീച്ച് പിങ്ക് കളറാണ്. അവിടെയും ഗ്രേ കളറിൽ ആണ് യോക്കിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. നമുക്ക് ക്രൂനെക്കായിട്ടും ചെയ്യാം, സെമി ക്രൂനെക്കായിട്ട് ചെയ്യാം, യൂനെക്കായിട്ടും ചെയ്യാം. എൻ്റെ പേഴ്സണൽ സജഷൻ ചോദിക്കുകയാണെങ്കിൽ സെമി ക്രൂനെക്കായിട്ട് ചെയ്യാം. ഇങ്ങനത്തെ നിൽക്കുന്ന പാറ്റേണിൽ ചെയ്യാം. അപ്പോൾ ചെറിയൊരു മാല വേണമെങ്കിൽ നമുക്ക് ഇടാം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇട്ടാലും ഭംഗിയായിരിക്കും. ഒരു ഹെവി ഇയറിംഗ് ഒക്കെ ഇട്ടാൽ ചെറിയൊരു പാർട്ടി വെയർ പോലത്തെ നമുക്കിത് വെയർ ചെയ്യാം. ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിലാണ് ഈ ടോപ്പിൻ്റെ മെറ്റീരിയൽ. ഷിഫോൺ ഫാബ്രിക്കിനകത്ത് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ചെയ്ത് ലക്നൌവി ഫിനിഷിങ്ങിൽ സെയിം കളർ ഡൈ ചെയ്ത് അതിൻ്റെ സൈഡിൽ സെയിം കളറിലെ ക്രോഷിയോ ലേസും കൊടുത്തിട്ടുള്ളതാണ് എൻ്റെ ദുപ്പട്ട. ബോട്ടം വന്നേക്കുന്നത് സാൻറ്റൂൺ ഫാബ്രിക് സെയിം കളർ, ടോൺ ടു ടോൺ കോമ്പിനേഷനാണ്. യോക്കിൻ്റെ പോർഷനാണ് എൻ്റെ ഹൈലൈറ്റിംഗ് വന്നേക്കുന്നത്. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് മസ്റ്റേർഡ് യെല്ലോ ആണ്. നമുക്കൊരു ഹൽദി ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു ഫ്ലാഷി ലുക്കും കൂടി ഇഷ്ടമാണെന്നുള്ളവർക്ക് മസ്റ്റേർഡ് യെല്ലോ കളറിനകത്ത് ഒരു പേൾസിൻ്റെ കളർ വന്നേക്കുന്ന ഒരു ബ്രൗൺ ചേർന്നിട്ടുള്ളൊരു ബർഗണ്ടി ഷെയ്ഡാണ്. ഇതാണ് എൻ്റെ യോക്ക് മസ്റ്റേർഡ് യെല്ലോ. ദുപ്പട്ട വന്നേക്കുന്നതും സെയിം തന്നെ ഷിഫോൺ ഫാബ്രിക്കിനകത്ത് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ലക്നൌവി ലുക്ക്, ക്രോഷിയോ ലേസ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ്. ബോട്ടം വന്നേക്കുന്നത് സാൻറ്റൂൺ ഫാബ്രിക്, ടോപ്പ് ബോട്ടം ദുപ്പട്ട. അപ്പം ഇന്നത്തെ ഈ ഒരു ഫോക്സ് ജോർജറ്റിൻ്റെ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതുപോലത്തെ കളക്ഷൻസ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യുക, www.aham.store. താങ്ക് യു.